കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ വീണ്ടും അനുചിതത്തിൽ പുഴയിലെ ഡൈവിങ്ങിനായി നേവിക്ക് ജില്ലാ ഭരണകൂടം ഇതുവരെ അനുമതി നൽകിയില്ല നേവി സംഘം ഇതുവരെ ഷിരൂരിൽ എത്തിയില്ല ദൌത്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായെന്നും ഏകോപനമില്ലെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു ഇപ്പോൾ അൺ ഒഫീഷ്യലായിട്ട് ഒരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ നേവിക്ക് അനുമതി കിട്ടിയിട്ടില്ല ഡൈവിങ്ങിനുള്ള അനുമതി കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റും പക്ഷേ ഡൈവിങ്ങിന് അനുമതി കിട്ടാതെ ഒരു ഇവിടെ എത്രത്തോളം സാധ്യമാണെന്നുള്ളതിന് ആശങ്കയുണ്ട് കാരണം ഈ സോണാർ ഡാർ മാത്രം ചെക്ക് ചെയ്ത് നമ്മളവിടെ ഉറപ്പു വരുത്തിയിട്ടൊരു കാര്യമില്ല ഇന്ന സ്ഥലത്ത് ഉറപ്പു കൊണ്ട് കാര്യമില്ല തെരച്ചിൽ എന്ന് പറഞ്ഞാൽ അത് ഡൈവ് ചെയ്തിട്ടുള്ള തിരച്ചിൽ അതിന് സാധ്യമാവുകയുള്ളൂ പണ്ടുള്ളത് തന്നെ ഏകോപനം ഇല്ല ഇപ്പോഴും അങ്ങനെയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇത്രയും നേരമായിട്ട് ഒരു പ്രതിനിധികൾ പോലീസ് സംഘം അല്ലാണ്ട് ഇവിടെ ആരും ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടില്ല ഇതുവരെ കാലാവസ്ഥ അനുകൂലമായിട്ടും തെരച്ചിൽ മനഃപൂർവ്വം വായിപ്പിക്കുന്നുവെന്ന് ട്രക്കുടമ മനാഫ് പറഞ്ഞു ഇന്നലെ ഒരു വൈകുന്നേരം വരെ ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടെന്നതിന് അറിവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈശ്വർ മലപ്പ ആളുകൾക്ക് ഇറങ്ങി പരിശോധിക്കാന്നുള്ളതാണ് കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ അനുമതിയുണ്ട് പക്ഷേ ഈ ജില്ലാ ഭരണകൂടം ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് കൂടിയ മീറ്റിങ്ങോട് കൂടിയിട്ടാണ് എന്താവുന്നത് ഇതിൽ മാറ്റം വരുന്ന ഞാൻ ആദ്യ ദിവസം തന്നെ പറയുന്നുണ്ട് അതായത് ആദ്യ ദിവസം തന്നെ ഒരു ആറു ദിവസം മുമ്പേ ഇവിടുന്ന് ഞാൻ കളക്ടറെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ പറഞ്ഞു മേഡം ഇപ്പം കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് ഒഴുക്കില്ല മേഡം ഞമ്മൾക്ക് തെരച്ചിൽ തുടരാൻ അനുമതി മറ്റേ ഹൈക്കോടതിൻ്റെ ഭാഗത്തുനിന്ന് അനുമതി ഉള്ളതാണ് അപ്പോൾ നമുക്ക് തെരച്ചിൽ തുടരില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒഴുക്കില്ലായെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് ഈ കൊണ്ടുപോകാം ഞാൻ പറഞ്ഞാൽ മേഡം ഞമ്മളെല്ലാവരും ഇതിൻ്റെ അനുമതി കൊണ്ട് തെരൻ്റെ ആൾ നിങ്ങളല്ലേ ഇന്ന് രാവിലെ നേവിക്കാർ ഫുൾ റെഡിയാണ് രാവിലെ മുതൽ എല്ലാ സാധനവും റെഡി ആക്കിയിട്ട് അവർക്ക് അനുമതി കിട്ടാതെ അവൾ കാർവാറിൽ റെഡിയായി നിൽക്കണം ഈ ഒരു കലക്ടർ ഈ എസ് പി ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെ ഈ അന്വേഷണത്തിൽ നിന്ന് പാടെ മാറ്റിയിട്ട് പോയാൽ ഞങ്ങൾക്ക് ഇതിലും വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പുണ്ട് ഷിരൂരിൽ നിന്ന് അരുൺ കാലാവസ്ഥ അനുകൂലമാണ് തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴയില്ല അതുപോലെ തന്നെ ഗംഗാവലി പുഴയിൽ ഈ അടിയൊഴുക്ക് മൂന്ന് നോട്ട്സിൽ താഴെയാണ് അപ്പോൾ തെരച്ചിലിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷെ നേവിയുടെ അതിനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകുന്നില്ല എന്താണ് അവിടുത്തെ ഒരു തടസ്സം ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനിക്കുന്നു രാവിലെ മുതൽ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് നേവി ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തിയനുസരിച്ച് മൂന്ന് നോട്ട്സിൽ താഴെയാണ് അതുകൊണ്ട് തന്നെ ഡൈവിങ്ങിനുൾപ്പെടെ എല്ലാ ദൗത്യത്തിനും അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഇന്ന് രാവിലെ മുതൽ ഈ നേവി സംഘത്തിൻ്റെ വരവിനായിട്ടുള്ള കാത്തിരിപ്പാണ് അർജുൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ അർജുൻ്റെ സഹോദരൻ സഹോദരി ഭർത്താവ് ഉൾപ്പെടെ ഇവിടെയുണ്ട് അവർ അതിനുവേണ്ടി ുള്ള കാത്തിരിപ്പാണ് പക്ഷേ നേവി സംഘം ആദ്യഘട്ടത്തിൽ ഒൻപത് മണിക്ക് എത്തുമെന്നായിരുന്നു ഇന്നലെ അറിയിച്ചിരുന്നത് പക്ഷേ ഇന്ന് ആ ഒൻപത് മണി കഴിഞ്ഞു പിന്നീട് ആ സമയം ഏറെ വൈകിട്ടും നേവി സംഘം എത്തിയില്ല പിന്നീടാണ് ഇത് ഈ ഇതുമായി ബന്ധപ്പെട്ട് അനുമതി നൽകിയിട്ടില്ല ജില്ലാ ഭരണകൂടം ഡൈവിങ്ങിന് അനുമതി നൽകിയിട്ടില്ലെന്ന വിവരം പുറത്തു വന്നത് എന്തുകൊണ്ടാണ് ഈ ഡൈവിങ്ങിന് അനുമതി നൽകാത്തതെന്ന് സംബന്ധിച്ച ഇതുവരെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടില്ല നമ്മൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജില്ലാ കളക്ടർ ഇതിൽ പ്രതികരിക്കാൻ നിലവിൽ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ ഇപ്പോഴും ആ അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ കാത്തിരിക്കുകയാണ് നേവി സംഘം ഇതുവരെ കാർവാറിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല അവർക്ക് അനുമതി നൽകാതെ അതായത് ഡൈവിങ്ങിന് ഇല്ലാതെ സോണാർ പരിശോധന നടത്തേണ്ട ആവശ്യമില്ല എന്നതാണ് അവർ പറയുന്നത് ലോറിയുടെ സാന്നിധ്യം ആ കൃത്യമായി മാർക്ക് ചെയ്ത് ഡൈവ് ചെയ്യുക അത് ഈ ദൗത്യത്തിന്റെ ഏറ്റവും ആത്യന്തിയമായിട്ടുള്ള കാര്യം എന്നുള്ളത് ഡൈവ് ചെയ്ത് ഈ ലോറി കൃത്യമായി വീണ്ടെടുക്കുക അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് പക്ഷേ അതിന് അനുമതിയില്ലാതെ ഒരു സോണാർ പരിശോധനയിലേക്ക് കടക്കേണ്ടതില്ല എന്നൊരു ഇതുവരെ ആ ഇതിൽ അനുമതി നൽകിയിട്ടില്ല അനുമതി നൽകാത്തതിന്റെ കാരണം വ്യക്തമാക്കുന്നില്ല എന്നതാണ് ഒരു പക്ഷേ അർജുൻ മറ്റ് കേരളത്തിലെ ജനപ്രതിനിധികൾ എം എൽ എ മാരുൾപ്പെടെ ചില എം എൽ എമാരുൾപ്പെടെ ഈ ഷിരൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വിവരമാണ് ലഭിക്കുന്നത് അവരും ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ജില്ലാ കളക്ടറോ ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല ശരി ഷിരിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും നേവിയുടെ ഡൈവേഴ്സിന് തെരച്ചിലിന് ജില്ലാഭരണകൂടം അനുമതി നൽകുന്നില്ല എന്നാണ് അരുൺ പോപ്പറമ്പ് ഷിരൂരില് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്